ഫാത്തിമ മൻസിൻ, അഹമ്മദ് മാഷിൻ്റെ വീട്. പണ്ടേ വില്ലൂരിൽ എത്തിയ കാലം വീട് തെരഞ്ഞു നടന്ന സമയത്താണ് സഹപ്രവർത്തകൻ റഹീം മാസ്റ്റർ ആണ് ഈ വീട് തരപ്പെടുത്തി കൊടുത്തത്. നാടുമാറാൻ തീരുമാനിച്ചിരുന്ന ഒരു കുടുംബത്തിൻ്റെ ഇല്ലമാണ്. ഇന്ന് ഒരുപാട് സന്തോഷങ്ങൾക്ക് തുടക്കവും ഒരുപാട് സങ്കടങ്ങൾക്ക് ഒടുക്കവും കുറിച്ചിട്ടുണ്ട് മാഷിൻ്റെ ആ ഇല്ലത്തിൻ്റെ മുറ്റം. എന്തിനും ഏതിനും ആദ്യം അനുമതി തേടുന്നതും മാഷിനോടാണ്. ഇന്ന് വില്ലൂർ ഗ്രാമത്തിൻ്റെ ഓരോ മുക്കും മൂലയും ഒരു തരിവിടാതെ അറിയുന്ന ഈ 60-കാരൻ്റെ സാന്നിധ്യം വില്ലൂരിൻ്റെ സൗഭാഗ്യമാണ്. സന്തോഷം നിറഞ്ഞ ഒരു കുടുംബമാണ് അഹമ്മദ് മാഷിൻ്റേത്. വളരെ ചെറിയതും ഭാര്യ റസിയ, റസിയ ടീച്ചർ എന്ന് പറയും. ടീച്ചറായിരുന്നു പണ്ട്, പിന്നെ ഫാത്തിമയെ പ്രസവിച്ചതിന് ശേഷം അതൊക്കെ നിർത്തി. പിന്നെയുള്ളത് ആകെ 2 മക്കൾ, അൻവറും ഫാത്തിമയും. പടച്ചോൻ മാഷിനും ടീച്ചർക്കും നൽകിയ 2 മണിമുത്തുകൾ. അൻവർ BEd അവസാന വർഷത്തിന് പഠിക്കുന്നു, ഫാത്തിമ +1 പഠിക്കുന്നു. ആ നാട്ടിൽ ഒരു മദ്രസയോ പള്ളിയോ ഇല്ലെങ്കിലും 5 നേരം പടച്ചവൻ്റെ മുമ്പിൽ പതിവ് തെറ്റാതെ സുജൂദ് ചെയ്യുന്ന 2 മക്കൾ. റസിയ ടീച്ചറിൽ നിന്ന് ലഭിച്ച മതബോധമാണ് അവരെ ഇങ്ങനെയൊക്കെ മാറ്റിയത്. നിസ്കാരം മാത്രമല്ല, എന്തിലും ഏതിലും ഇസ്ലാമിൻ്റെ ചിട്ടയും നിയമവും ശ്രദ്ധിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. പഠിപ്പിൽ 2 പേരും മിടുക്കർ. ഉപ്പാനെ പോലെ മാഷാവാനാണ് അൻവറിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് +2 ശേഷം ഡിഗ്രി മലയാളം എടുത്തതും ഇന്ന് BEd പഠിക്കുന്നതും. അഹമ്മദ് മാഷ് അറബി അധ്യാപകനാണ്. മലയാളത്തോടാണ് അൻവറിന് താല്പര്യം. നന്നായി വായിക്കും. വൈക്കം മുഹമ്മദ് ബഷീറാണ് ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ. ഫാത്തിമ ആളൊരു കുറുമ്പിപ്പെണ്ണാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പിണങ്ങും. ഏതു നേരവും അൻവറുമായി വയക്കാണ്. ഫാത്തിമ എന്നാണ് അൻവർ അവളെ വിളിക്കാറ്. അവൾക്കാണെങ്കിൽ അത് കേൾക്കുന്നതേ വെറുപ്പാണ്. അങ്ങനെ സന്തോഷവും ബഹളവും നിറഞ്ഞ ഒരു കുടുംബം. പടച്ചവനോടെ അടുപ്പമുള്ളത് കൊണ്ടോ എന്തോ, ഇന്ന് വരെ പടച്ചവൻ സന്തോഷം മാത്രമേ ആ കുടുംബത്തിന് നൽകിയിട്ടുള്ളൂ. കിട്ടിയ സന്തോഷത്തിലൊക്കെ പടച്ചവനോട് നന്ദി പറയാനും മടിക്കാറില്ല.